ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് എന്താ ഒരു മൂഡ് ഓഫ് ഇപ്പം മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് തോന്നുന്നു വൈറ്റമിൻ യുംവാണ് മിക്ക സ്ത്രീകളുടെയും മുടികൊഴിച്ച പ്രധാന കാരണം അമൃത് വേണി ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഡേയ്സി ബിജു ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ തിങ്കളാഴ്ച അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ മകൾ ആശ ഹൈക്കോടതിയിൽ ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ലെന്നുമാണ് ഹർജിയിൽ ഉള്ളത് എന്നാൽ പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറാൻ തീരുമാനിച്ചതെന്ന് മകൻ സജീവ് വ്യക്തമാക്കി ബിജെപി ആർ എസ് എസിലെ ചിലർ ആശയെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഈ വിവാദങ്ങളെല്ലാമെന്നും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ബഹുജന മധ്യത്തിൽ അവഹേളിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും സജീവ് പറയുന്നു ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്കുശേഷം പരിഗണിക്കും ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് തൃശൂർ ലോക്സഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം വിവാദമായ പൂരം കലക്കലല്ലെന്ന് കെ ഉപസമിതി റിപ്പോർട്ട് പൂരം വിവാദത്തിന് പിന്നിൽ സിപിഎം ബിജെപി അന്തർധാരയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെ സി ജോസഫ് ടി സിദ്ധിഖ് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ സമിതിയുടേതാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ബിജെപി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞ വി ഡി സതീശൻ പ്രസ്താവന പിൻവലിച്ച മാപ്പ് പറയണമെന്നും സുരേഷ് ഗോപിയുടെ വിജയം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണെന്നും വി ഡി സതീശൻ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി വ്യക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരമെന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തമെന്നും ലേഖനത്തിൽ പരിഹസിക്കുന്നു പൂരം കലക്കൽ വേളയിൽ ഭക്തജനങ്ങളെ അജിത് കുമാർ അഭിസംബോധന ചെയ്യുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടെന്നും പൂരം പരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന ചിത്രത്തിൽ നിന്ന് വ്യക്തമാണെന്നും ലേഖനത്തിലുണ്ട് നാണംകെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അജിത് കുമാർ സ്വയം കുറ്റവിമുക്തനായി എന്നും ജനയുഗം ലേഖനത്തിൽ വിമർശിക്കുന്നു പൂരം കലയ്ക്ക് സുരേഷ് ഗോപിയെ ദില്ലിക്കയച്ച പോലെ പൊങ്കാല കലയ്ക്ക് തിരുവനന്തപുരം നഗരസഭ ബിജെപിക്ക് കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടതെന്ന് കെ മുരളീധരൻ പിണറായിക്ക് ഇനിയൊന്നും നോക്കാനില്ലെന്നും യോഗി ആദിത്യനാഥിനേക്കാൾ ഇപ്പോൾ ആര്എസ്എസിന്റെ വിശ്വാസം പിണറായിയാണെന്നും പൂരം കലയ്ക്കിയ ആളെയാണ് റിപ്പോർട്ടുണ്ടാക്കാൻ ഏൽപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പി വി അന്വർ പാർട്ടിയെ തളർത്താൻ ശ്രമിച്ചെന്ന വിമർശനവുമായി മുതിർന്ന നേതാവ് പി കെ ശ്രീമതി പാർട്ടിയെ കൊത്തിവലിക്കാൻ ശത്രുക്കൾ കിട്ടുകൊടുക്കരുതെന്നും അനുഭാവിയായാലും ആരായാലും ഇത് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പാർട്ടിയാണെന്നും പാർട്ടിയെ തളർത്തുന്ന ഇത്തരം നടപടികൾ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും പി കെ ശ്രീമതി പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്കിലെ കവർചിത്രം മാറ്റി എം എൽ എ പി വി അൻവർ പകരം പ്രവർത്തകർക്കൊപ്പമുള്ള ഫോട്ടോയാണ് ഇപ്പോൾ ചിത്രമാക്കിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് സൈബർ സഖാക്കൾ വലിയ പിന്തുണയാണ് നൽകുന്നത് മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ പരസ്യ പ്രസ്താവനകൾ താൽക്കാലികമായി നിർത്തുന്നുവെന്നും പാർട്ടിയാണ് എല്ലാറ്റിനും മുകളിലെന്നും അൻവർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഗൂഢാലോചന കേസുകൾ സിപിഎമ്മിന് പുത്തരിയല്ലെന്ന് സിപിഎം നേതാവ് പി ജയരാജൻ ഇത് കാണിച്ച് ഭയപ്പെടുത്താമെന്ന ധാരണ വേണ്ടെന്നും ഇത്തരം പ്രവണതകളെ ജനങ്ങളെ അണിനിരത്തി ചെറുത്തു തോൽപ്പിക്കുമെന്നും ജയരാജൻ പറഞ്ഞു മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ച് പാർട്ടിയെ തകർക്കാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനിടെ ലോറിയുടെ ബമ്പർ കിട്ടിയതായി റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അർജുന്റെ ലോറിയുടെ ബമ്പർ തന്നെയാണെന്ന് ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു നേരത്തെ പൊട്ടിവീണ ഇലക്ട്രിക് ടവറിന്റെ ഒരു ഭാഗവും ഒരു കെട്ടുകയറും കണ്ടെത്തിയിരുന്നു നാവികസേനാ സംഘം മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് കയർ കിട്ടിയത് മലപ്പുറത്ത് സ്വർണക്കടത്ത് കേസ് പ്രതികളെ പോലീസിനെതിരെ മൊഴി നൽകാനായി സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് സൂചന പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പൊലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത് സ്വർണ്ണ കാരിയർമാർക്ക് പണവും വാഗ്ദാനം നടത്തിയെന്നും രണ്ട് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തെന്നുമാണ് വിവരം ഡിജിപി നടത്തുന്ന അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ മൊഴി നൽകാനാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് നിപ നിയന്ത്രണ വിധേയമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് നിപ്പ വൈറസ് വ്യാപനം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണെന്നും ഈ സമയത്ത് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം എംപോക്സ് സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നത് ഉറപ്പുവരുത്തിയാണ് പോകുന്നതെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് മലയിലെ കമ്പിളിപ്പാറ കരിങ്കൽ ക്വാറിയിൽ വീണ്ടും ഖനനം തുടങ്ങാൻ നീക്കമെന്ന പരാതി ഉരുൾപൊട്ടി ക്വാറിയിലടഞ്ഞ കല്ലും മണ്ണും മണ്ണുമാതി യന്ത്രങ്ങളുപയോഗിച്ച് നീക്കം ചെയ്തു തുടങ്ങി ക്വാറിയിലെ റോഡുകൾ പുനർനിർമ്മിച്ച് വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പേര് നൽകാനുള്ള എൽഡിഎഫ് ഭരണസമിതി തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നടപടിയിൽ ഇന്ന് രാവിലെ മുതൽ പുതുപ്പള്ളി കവലയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം വിദ്യാര്ഥി ജീവനൊടുക്കിയത് അധ്യാപകരുടെ പീഡനം മൂലമാണെന്നാരോപിച്ച് കോട്ടയം എസ്എംഇ കോളേജിൽ പ്രതിഷേധം വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഉത്തരവാദികളായി അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം രണ്ടാഴ്ച മുൻപാണ് ഒന്നാം വർഷ എം ൽ ടി വിദ്യാര്ഥി അജാസ് ഖാൻ പുഴയില് ചാടി ജീവനൊടുക്കിയത് വേണാട് എക്സ്പ്രസിൽ ദുരിതയാത്ര കാലുകുത്താൻ പോലും ഇടമില്ലാതെ തിങ്ങി നിറഞ്ഞ ട്രെയിനിൽ യാത്രക്കാര് കുഴഞ്ഞുവീണു കോച്ചിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു സമയക്രമം മാറ്റിയത് വലിയ തിരിച്ചടിയായെന്ന് യാത്രക്കാർ ആരോപിച്ചു വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്രയിൽ യാത്രക്കാർ വ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തി പട്ടിമറ്റം ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അതിക്രമം പണം നൽകാതെ മദ്യക്കുപ്പിയുമായി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അതിക്രമം പോലീസ് ഡ്രൈവർ ഗോപിയെ കുന്നത്തനാട് പോലീസ് അറസ്റ്റ് ചെയ്തു മാനേജരായ യുവതിയെ കയറി പിടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതിനാണ് പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇടുക്കിയിലെ സത്രം എയർസ്ട്രിപ്പിൽ വിമാനമിറക്കി രണ്ടു വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല പ്രതിവർഷം ആയിരം എൻസി കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പഠിക്കാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് പണികൾ അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് വകുപ്പ് തടസ്സവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ പരീക്ഷണ ലാൻഡിംഗും നടത്തിയിരുന്നു എടുക്കുന്നേ

കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൌൺലോഡ് ചെയ്ത് കാണുന്നതും സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവം കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൌൺലോഡ് ചെയ്ത് കാണുന്നത് പോക്സോ നിയമപ്രകാരവും ഐടി ആക്ട് പ്രകാരവും കുറ്റകരമല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരുന്നു ഈ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി അതോടൊപ്പം ചൈൽഡ് പോണോഗ്രാഫി എന്ന പദത്തിന് പകരം ചൈൽഡ് സെക്ഷൽ ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന പ്രയോഗം കൊണ്ടുവരാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ദില്ലി എട്ടാം മുഖ്യമന്ത്രിയായി അതിഷി മർലേന ചുമതലയേറ്റു ചുമതലയേറ്റ അതിഷി മുഖ്യമന്ത്രിയുടെ കസേര ഒഴിച്ചിട്ട് തൊട്ടടുത്തുള്ള മറ്റൊരു കസേരയിലാണ് ഇരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചെത്താനായി കസേര ഒഴിച്ചിരുന്നുവെന്ന് അതിഷി പ്രതികരിച്ചു ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ ബി ജെ ബന്ധം നിഷേധിച്ച് ജമാഅത്തെ ഇസ്ലാമി പി ഡിപിയുടെയും നാഷണൽ കോൺഫറൻസിന്റെയും പ്രചാരണം മാത്രമെന്ന് മുൻ നേതാവ് ഡോക്ടർ തലത് മജീദ് പറഞ്ഞു വ്യക്തിയോ പ്രസ്ഥാനമോ ശക്തമായാൽ അവരെ ബിജെപി ഏജന്റായി ചിത്രീകരിക്കുകയാണെന്നും ജമ്മുകാശ്മീരിൽ ബിജെപി അധികാരത്തിൽ വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കുമാര ദിസനായികയ്ക്ക് അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക ഇന്ത്യയുടെ വിദേശ നയത്തിൽ സുപ്രധാന സ്ഥാനമുള്ള രാജ്യമാണെന്നും സഹകരണം ശക്തമായി കൊണ്ടുപോകാൻ ദിസനായകയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കി ഇന്ന് സൌദി അറേബ്യയുടെ ദേശീയ ചിന്ന ഭിന്നമായി കിടന്ന വിവിധ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് രാഷ്ട്രസ്ഥാപകൻ അബ്ദുൾ അസീസ് രാജാവ് ആധുനിക സൌദി അറേബ്യയെ കെട്ടിപ്പടുത്തിയതിന്റെ വാർഷിക ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഈ മാസം ആരംഭിച്ച ആഘോഷം ഒക്ടോബർ വരെ തുടരും പശ്ചിമേഷ്യ യുദ്ധഭൂമിയിൽ തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാസയിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്റെ ഉത്കണ്ഠ രേഖപ്പെടുത്തി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു പലസ്തീനിയൻ ജനതയുമായുള്ള ദീർഘകാല സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവച്ചുവെന്നും മോദി എക്സിൽ കുറിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ വായിച്ചത് ബിച്ചു വാർത്തകൾ